അല്ലാഹുവിനു വേണ്ടി ഉറക്കൊഴിച്ച കണ്ണ്, അല്ലാഹുവിനു വേണ്ടി ഉറക്കൊഴിച്ച കണ്ണ്. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ഒരു രണ്ടര കാച്ചെങ്കിലും നിസ്കരിക്കണമെന്ന് മുഹമ്മദ് വളരെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു പോവാം, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോവാം, വളരെ റാഹത്തായി സ്വർഗത്തിലേക്ക് കടന്നു പോവാം. നിങ്ങൾ ഭക്ഷണം നൽകണം പാവപ്പെട്ടവനെ, മിസ്കീൻമാരെ, കുടുംബക്കാരെ, അയൽവാസികൾ എന്നില്ല, എല്ലാവർക്കും നിങ്ങൾ ഭക്ഷണം നൽകണം. സലാം പറയണം, പിന്നെയോ വസ്ലുൽ റഹാം കുടുംബ ബന്ധം ചേർക്കണം, പിന്നെയോ വസ്ലോ വില്ലൈലി വന്നാസുനിയാം ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ രണ്ടു റകഅത്ത് നിസ്കരിക്കണം. അത് അല്ലാഹുവിന് വേണ്ടിയുള്ള ഉറക്കൊഴിച്ചിലാണ്, അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കലാണത്. 10 വയസ്സ് പ്രായമുള്ള മക്കളെ വിളിച്ചുണർത്തണം ഉമ്മമാര്. ഉമ്മമാരെ അവിടെ നിങ്ങൾ ഒരിക്കലും സ്നേഹം കാണിക്കരുത്. നിങ്ങളുടെ കപടമായ സ്നേഹം ആ സ്നേഹത്തിന് കാപട്യമെന്നല്ലാതെ പിന്നെ എന്താണ് നമ്മൾക്ക് വിളിക്കാൻ കഴിയുക? കപട സ്നേഹമാണത്. മക്കള് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ അവരെ വിളിക്കാൻ മടി കാണിക്കുന്നത് ആ സ്നേഹത്തിന് പറയുന്നത് കപട സ്നേഹം എന്നാണ്. ആ സ്നേഹം കാപട്യമാണ്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കൾ നേരെ പോകുന്നത് നരകത്തിലേക്കാണെന്ന ചിന്തയില്ലാഞ്ഞിട്ടാണോ എന്തേ അവരെങ്ങനെ ഉറങ്ങാൻ അനുവദിക്കുന്നത്? പൊന്ന സഹോദരിമാരെ, ഉമ്മമാരെ, ദീനിന്റെ വിഷയത്തിൽ യാതൊരു എക്സ്ക്യൂസും യാതൊരു ഇളവും നമ്മുടെ മക്കളോട് വേണ്ട. ദീനിന്റെ വിഷയത്തിൽ യാതൊരു താഴ്മയും താഴ്ന്നു കൊടുക്കലും വേണ്ട. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നങ്ങോട്ട് തഹജ്ജുദ് ശീലിക്കട്ടെ. 10 വയസ്സ് കഴിഞ്ഞാൽ തഹജ്ജുദ് ശീലിക്കട്ടെ. അങ്ങനെ മക്കള് ഭാവിയിൽ പറയണം. 50 വയസ്സായ ഒരു മകൻ പറയണം, എന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെ എനിക്കൊരു തഹജ്ജുദ് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. എന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെ എന്റെ ഒരു സുബഹി നിസ്കാരം ജമാഅത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. എന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെ എന്റെ സുബഹി നിസ്കാരം ഖളായിട്ടില്ല എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെങ്കിൽ 10 വയസ്സുമുതൽ ഉമ്മ ശീലിപ്പിച്ച മക്കൾക്കേ അത് പറയാൻ പറ്റുള്ളൂ. 10 വയസ്സുമുതൽ ഉമ്മ ശീലിപ്പിച്ചാലേ പറയാൻ പറ്റുള്ളൂ. 10 വയസ്സായ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ള ബോധം ഉണ്ടാവില്ല. എനിക്കല്ല, ആർക്കും ഉണ്ടാവില്ല. നമ്മൾക്ക് സ്വയം ആ ബോധം വരൂല. 10 വയസ്സായ നമ്മൾക്ക് എണീറ്റ് തഹജ്ജുദ് സുബഹിസ്കരിക്കാൻ പള്ളിയിൽ പോകണം എന്നുള്ള ബോധം ഉണ്ടാവില്ല. ഏതുവരെ നമ്മൾക്ക് സ്വന്തമായ ഒരു ബോധം വരുന്നത് വരെ നമ്മുടെ ഉമ്മമാര് നിരന്തരമായി വിളിച്ച് തഹജ്ജുദ് നിസ്കരിപ്പിക്കണം. ഒരു ദിവസം പോലും മാറാൻ പാടില്ല. ഇനി ഇൻകേസ് നമ്മുടെ ഏതെങ്കിലും ഫാമിലി വീട്ടിലേക്ക് കേൾക്കുകയാണെങ്കിൽ അവിടെയുള്ള വീട്ടുകാരോട് പറയണം, തഹജ്ജുദ് നിസ്കരിപ്പിക്കണം, അതിനവസരമില്ലെങ്കിൽ എന്റെ മകൻ ഇങ്ങോട്ട് പറഞ്ഞേച്ചേക്ക് എന്ന് പറയണം. ഇതാണ് ഒരു ഉമ്മ ദീനിൽ ശ്രദ്ധിക്കുന്ന ഉമ്മയുടെ വിഷയം ഇങ്ങനെയായിരിക്കും. ദീനിന്റെ കാര്യത്തിൽ ഗൗരവത്തോടെ കാണുന്ന ഉമ്മ ഇങ്ങനെയായിരിക്കും. എന്റെ മകന്റെ തഹജ്ജുദിനെ ഇഷ്ടപ്പെടരുത്, എന്റെ മകൻ നസസ്സിയിൽ തോറ്റുപോകരുത് എന്നല്ല. എന്റെ മകന്റെ തഹജ്ജുദിനെ ഇഷ്ടപ്പെടരുത്, എന്റെ മകന്റെ സുബഹി നിസ്കാരം നഷ്ടപ്പെടരുത്, എന്റെ മകന്റെ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടരുത് എന്ന ആ ഒരു കാർക്കശ ബുദ്ധിയോടെ മക്കളെ വളർത്തിയാൽ ആ മക്കൾ എസ്എസ്സിൽ ഫൈലാകുമോ ഇല്ലേ എന്നല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. അവർക്ക് അങ്ങനെ ഒരു പരാജയം ഉണ്ടാവൂല, അവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. വളരെ നല്ല രീതിയിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ വിജയിക്കുമെന്നതിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് ദീനിയായ വിഷയങ്ങളിൽ നമ്മുടെ മക്കളുടെ ഭാഗം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഏതുവരെ? 21 വയസ്സ് വരെ. കാരണം ടീനേജ് എന്ന് പറയുന്നത് കൗമാരം എന്ന് പറയുന്നത് എന്തും ചോദ്യം ചെയ്യാനുള്ള പ്രായമാണത്. ആര് പറഞ്ഞാലും കേൾക്കാൻ മനസ്സില്ലാത്ത പ്രായമാണത്. 21 ആകുമ്പോഴാണ് മനുഷ്യന് ഒരല്പം നിയന്ത്രണം വരുന്നത്. അതുവരെ നിങ്ങൾ കൂടെ നിന്നിട്ട് ഒരു തഹജ്ജുദ് ഇഷ്ടപ്പെടാതെ, ഒരു സുബഹി ഇഷ്ടപ്പെടാതെ മക്കളെ നിയന്ത്രിച്ചാൽ മക്കൾക്ക് ഭാവിയിൽ പറയാൻ കഴിയും, എന്റെ ഉമ്മ കാരണം എനിക്കൊരു തഹജ്ജുദ് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. മരണം വരെ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടൂല. നമ്മൾക്ക് എന്തേ പറയാൻ കഴിയാത്തത്? നമ്മുടെ ഉമ്മമാരെങ്ങനെ വളർത്താത്തത് കൊണ്ട്, നമ്മുടെ ഉപ്പമാരെങ്ങനെ വളർത്താത്തത് കൊണ്ട് ഇനിയുള്ള തലമുറയ്ക്ക് അത് സാധിക്കട്ടെ. അതിന് ഇനിയുള്ള ഉമ്മമാരെ നിങ്ങളോട് ഞാൻ പറയാണ്, 10 വയസ്സായാൽ മക്കളെ വിളിച്ചുണർത്തണം തഹജ്ജുദ് നിസ്കരിക്കാൻ. അവര് തഹജ്ജുദ് നിസ്കരിച്ചു വളരട്ടെ, അവര് സുബഹി നിസ്കാരം ജമാഅത്തായി പങ്കെടുത്തു വളരട്ടെ, ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടാതെ വളരട്ടെ. എന്നിട്ട് ഭാവിയിൽ നിങ്ങളെ ഖബറിൽ കിടക്കുമ്പോ ഈ മക്കള് ഇതേ
പോലെ വളർന്ന് അവരുടെ മക്കളെ വളർത്തി ഈ മക്കളുടെ അവരുടെ മക്കളുടെ അവരുടെ മക്കളുടെ അവരുടെ മക്കളുടെ ഏഴോളം തലമുറ ഏഴോളം ജനറേഷൻ ചെയ്യുന്ന എല്ലാ നന്മകളുടെ പ്രതിഫലം നിങ്ങളുടെ ഖബറിലേക്ക് അല്ലാഹു നൽകും ഒരു പക്ഷേ നിങ്ങൾ തെറ്റുകാരാണെങ്കിൽ നാളെ ഖബറിൽ നിങ്ങൾക്ക് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടാൻ കാരണമാകുന്നത് ഇങ്ങനെയുള്ള നിങ്ങളുടെ മക്കളെ കൊണ്ടോ മക്കളുടെ മക്കളെ കൊണ്ടോ ആയിരിക്കും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ ഞാൻ നിർത്താൻ പോവാണ്